ഈ നിയമനവുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനെ ഈ പി ഡബ്ല്യു സിയിൽ വെച്ചതുമായി ബന്ധപ്പെട്ട് അഥവാ സ്പേസ് പാർക്കിൽ വെച്ചതുമായി ബന്ധപ്പെട്ട് അന്വേഷണം എവിടെ എത്തി ആ തുക പിടിച്ച് തിരിച്ചു പിടിക്കണം അവർക്ക് നൽകിയ ശമ്പളത്തെ സംബന്ധിച്ച് തുക തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞു ആ തുക തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ളത് പോട്ടെ അതിനെ സംബന്ധിച്ച് ഒരുപാട് വാദഗതികളുണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരിൽ നിന്നും തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞു ഇതുവരെ ഒരു പൈസയും തിരിച്ചു പിടിച്ചിട്ടില്ല അത് സർക്കാർ കാര്യം മുറപോലെ പോയിക്കൊണ്ടിരിക്കുന്നു അതിനപ്പുറത്തേക്ക് അവരുടെ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെ എത്തി അവരുടെ മിൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഇടയ്ക്ക് വന്ന് നമ്മൾ കേട്ടുപോയി ആ മിൻറ്റിൻ്റെ അവസ്ഥ എന്താണ് അങ്ങനെ ഒരു സ്ഥാപനമുണ്ടോ നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് ഹൈദരാബാദിൽ പോയി അന്വേഷിച്ചിട്ട് അങ്ങനൊരു ഒരു സ്ഥാപനമേ അത് കണ്ടെത്തി അപ്പോൾ ഇവരെ നിയമിച്ചത് വളരെ സ്പെസിഫിക്കായി അവരെ നിയമിച്ചിട്ടുള്ളത് ശിവശങ്കർ ഇടപെട്ടാണെന്നും വ്യാജ സർട്ടിഫിക്കറ്റിൻ്റെ പുറത്താണ് നിയമിച്ചിട്ടുള്ളതെന്നും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ശിവശങ്കറും അവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ശിവ ശിവശങ്കറിനെ അങ്ങ് അങ്ങേയത്വം മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഫോട്ടോ പിന്നെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ പുറത്തുവിട്ടു ജയ്ഹിന്ദു ഉൾപ്പെടെ പുറത്തുവിട്ടത് വലിയ പോയെന്നാണ് പറഞ്ഞത് ആ പറഞ്ഞ ഈ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിഷയങ്ങളിൽ ഏതെങ്കിലും വസ്തുതാവിരുദ്ധമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസെടുക്കുന്നേ മാധ്യമങ്ങൾ ചെയ്യുന്ന തെറ്റാണ് നിങ്ങൾ കേസെടുക്കൂ അല്ലെ പ്രതിപക്ഷം പറഞ്ഞ തെറ്റാണ് നിങ്ങൾ കേസെടുക്കൂ സ്വപ്ന സുരേഷിൻ്റെ വീട്ടിലൊരു വിവാഹത്തിന് ഒരേ ഡ്രസ്സ് കേട്ടോണ്ടല്ലേ പോയി നിന്നുള്ളത് ആ ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടുള്ളതല്ലേ ആ സാന്ദർഭികമാണെന്ന് നമുക്ക് പറയാൻ കഴിയും അവരുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ ഞാൻ ഞാൻ ഇതൊന്നും പറയണമെന്ന് കരുതില്ല ആ പഴയ നാറുന്ന കഥകളിലേക്കൊന്നും പോകണം എന്ന് ഞാൻ കരുതിയതല്ല പക്ഷേ അൽകുമാറിന്റെ ഭാവവും മട്ടും ഭാവ് ഇതൊക്കെ കണ്ടപ്പോ അൽകുമാർ ന്യായീകരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സി പി എമ്മിന്റെ അത്യുന്നത നേതാവിനെ ന്യായീകരിക്കുന്ന ഭാവത്തിലാണ് അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതോട് ചോദിക്കാതിരിക്കാൻ ശേൽകുമാർ സർക്കാരിന്റെ അറിവോടെയും അനുമതിയോടെയും കൂടെയാണോ ഈ ആത്മകഥ എന്നാണ് ജ്യോതികുമാറിന് ആദ്യം അറിയേണ്ടത് ഇവിടെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ അയാളുടെ സർവീസിന് പുറത്തുള്ള അനുഭവങ്ങളാ പറയുന്നത് കേരളത്തിലെ സർവീസിൽ ജോലി ചെയ്യുമ്പോൾ കൂടുതലുള്ള ജോലി ചെയ്തവർ മന്ത്രിമാർ എന്നുള്ള അനുഭവമല്ല പറയുന്നത് ആ സർവീസിലയാൾ ഇരിക്കെ ഒരു സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കാൻ കേന്ദ്ര സർക്കാർ ഇന്ത്യ രാജ്യത്തെ ബി സർക്കാർ രാഷ്ട്രീയമായി ഒരു പ്രതിപക്ഷ സർക്കാരിനെ ദുർബലപ്പെടുത്താൻ നടത്തിയ നീക്കത്തിൽ ഇരയായിത്തീർന്നൊരു ഉദ്യോഗസ്ഥൻ തൻ്റെ അനുഭവങ്ങൾ വെളിപ്പെടുത്തുക ഉണ്ടായത് ആ വെളിപ്പെടുത്തിയ അനുഭവങ്ങൾ കേരളം ചർച്ച ചെയ്യട്ടെ അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട വിനു ആദ്യന്തനെ എന്നോട് ചോദിച്ചത് ശിവശങ്കരൻ പറഞ്ഞ് ശരിയാണെങ്കിൽ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ശരി ശരിവെക്കുന്നുണ്ടോ ഇല്ലയോ ഞങ്ങൾ ശരി വെക്കുന്ന പ്രശ്നമല്ല ഇതിൻ്റെ പിന്നിലുള്ളത് ശിവശങ്കരൻ വ്യക്തിപരമായി ഏതെങ്കിലും തെറ്റായ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെയാണ് ഉത്തരം പറയേണ്ടതെന്നാണ് ഇന്ന് ഞങ്ങളുടെ നിലപാട് ഇന്നും ഞങ്ങളുടെ നിലപാട് പക്ഷേ ശിവശങ്കറിൻ്റെ നടുവുവേദനയ്ക്ക് ഉത്തരം പറയേണ്ടി വന്നത് ഇന്ന് മന്ത്രിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസാണ് ഇതേ ശിവശങ്കറനുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അപമാനിതനായത് ഇന്ന് വ്യവസായ മന്ത്രിയായിരിക്കുന്ന സഖാവ് പി രാജീവാണ് ഞങ്ങൾ ഈ ചർച്ചയിൽ വന്ന സി പി എമ്മിൻ്റെ എത്രയോ നേതാക്കന്മാർ വിവിധ മാധ്യമങ്ങളിൽ ആക്രമിക്കപ്പെട്ടു അപമാനിക്കപ്പെട്ടു അപഹസിക്കപ്പെട്ടു ഏത് കാര്യത്തിന് സ്വർണ്ണക്കള്ളക്കടത്തിൽ കേരള സർക്കാരിന് ബന്ധമുണ്ട് സത്യം അതല്ല മറ്റു കാര്യത്തിൽ നിങ്ങൾ പറയുന്നതിൽ വസ്തുത സർക്കാർ പരിശോധിക്കുമല്ലോ അതിൽ കേരള സർക്കാരിന് ശിവശങ്കര തന്നെ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിനെ വിമർശിക്കുന്നതാണ് ഇന്നത്തെ രേഖയിലുള്ളത് നമ്മുടെ പ്രശ്നം അതല്ല സ്വർണ്ണക്കള്ളക്കടത്തിൽ പിണറായി സർക്കാരുണ്ടോ ഒന്നാം മന്ത്രിയുണ്ടോ രണ്ടാം മന്ത്രിയുണ്ടോ മുഖ്യമന്ത്രിയുടെ മകളെ ബന്ധപ്പെടുത്തി എന്തല്ല പറഞ്ഞത് ഖുറാൻ്റെ മറവിൽ സ്വർണം കിടത്തി എന്നിട്ട് എന്ത് ചെയ്തു ആ ഖുറാൻ നേരെ എടപ്പാൾ വരെ ചെന്നിട്ട് ആ വണ്ടി ബാംഗ്ലൂരിലേക്ക് പോയി ജി പി എസ് ഓഫായി എത്ര ദിവസം നമ്മൾ ചർച്ച ചെയ്തു എന്താ നമ്മൾ കേട്ടത് സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ തൊട്ടെടുത്ത് എത്ര ദിവസം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയ്ക്ക് ഒരു സമൺസ് ഒരു ഫോണുണ്ട് കസ്റ്റംസ് സമൺസ് അയക്കുന്നു കുറേ ദിവസം ചർച്ചയാണ് നാളെ കിട്ടുമോ മറ്റന്നാള് കിട്ടുവോ ബഹുമാനപ്പെട്ട ചാമക്കാലം എന്നോട് ചോദിച്ചു ആ സമൻസ് ഇതുവരെ വരാത്തത്മാരെ ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലക്കെതിരെ പിന്നീട് ബോധ്യമായല്ലോ ആ ഫോൺ ആരോ ഉപയോഗിക്കുന്നതെന്ന് താങ്കൾ പറഞ്ഞത് നന്നായി താങ്കൾ മറുപടി പറയൂ ആ ഫോൺ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് രമേശ് വന്നതാണ് കൃത്യമായ കൃത്യമായ മറുപടി മറുപടി ഭാര്യ ഫോൺ ഉപയോഗിച്ചിരുന്നോ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട പാർട്ടി പാർട്ടി അന്വേഷിച്ചിട്ടുണ്ടോ ചർച്ച നടന്നിട്ടുണ്ടോ എന്താണ് പാർട്ടിയുടെ നിലപാട് ആ ഞാൻ ഞാൻ കൃത്യമായ മറുപടി പറയാം ഈ ഫോണിന്റെ കഥ ആദ്യമായി കേരളത്തോട് പറഞ്ഞ രമേശ് ചെന്നിത്തലയാണ് ഞാൻ ഫോൺ വിതരണം ചെയ്തു എന്നുള്ളത് മറ്റാരും അല്ല പറഞ്ഞത് അതെ അതുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് കാരണം ഈ ബഹുമാന് വനിതയെ ബഹുമാന വനിതയെ ഇഷ്ടം വിളിച്ചിരുന്ന് കൂടെ പടം കൊടുക്കുന്നില്ല സ്വാഭാവികമായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ ഐഫോൺ ഉപയോഗിച്ചിരുന്നോ ആ ഫോൺ ഉപയോഗിച്ചതിനെ സംബന്ധിച്ച് നിലപാട് എന്താണ് അത് അത് നിങ്ങൾ പറഞ്ഞതുപോലെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഫോണാണോ അതിനെ സംബന്ധിച്ച് ഇപ്പോഴെങ്കിലും പാർട്ടി എന്തെങ്കിലും പറഞ്ഞല്ലോ ശിവശങ്കർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ സ്വപ്ന ഐഫോൺ അദ്ദേഹം ഉപയോഗിച്ചു പോയതാണ് അതിലൊന്നാണ് ജെന്നത്തലേക്ക് കിട്ടിയ ഞാൻ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞ കാര്യം അതല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബഹുമാനപ്പെട്ട കോടിയേരിയുടെ ഭാര്യയ്ക്ക് സമൻസ് ഉണ്ടെന്ന് വാർത്ത വരുന്നു ആ സമൻസ് ആര് ആരും ആർക്കും കൊടുക്കുന്നില്ല ഇപ്പ വിളിപ്പിക്കും വാർത്ത തെരഞ്ഞെടുപ്പ് അത് പോയല്ലോ ഫോണും ഇല്ലല്ലോ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കേണ്ട സമയത്ത് കെട്ടുകഥയല്ലേ ഇത് ഈന്തപ്പഴത്തിൻ്റെ മറവിൽ കടത്ത് ഞങ്ങൾ എത്ര തവണ ഉത്തരം പറയേണ്ടി വന്നു ഞാനൊന്ന് പറയട്ടെ ദയവായി പറയൂ നിൽക്കുന്നിക്കൂ ഞാനൊന്ന് പറയട്ടെ അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട നീന്തപ്പഴത്തിൻ്റെ മറവിൽ കടത്ത് അതിന്റെ ഭാഗമായിട്ട് എവിടെയൊക്കെ നിങ്ങൾ ആളുകളെ അപമാനിച്ചു അതുപോലെ തന്നെ ഊരാളുണ്ട് സൊസൈറ്റിയിൽ ലൈഫ് ഭാഗമായി കേരളത്തിനകത്ത് നടത്തി എന്നിട്ട് അവസാനം ഇടപാടുകൾ സംബന്ധിച്ച് കേരള പോലീസ് ശിവശങ്കറിനെ പ്രതിയാക്കി ഒരു കേസ് എടുത്തിരുന്നല്ലോ കൃത്യമായി ശിവശങ്കർ പ്രതിയാണ് കേരള പോലീസ് ലൈഫ് മിഷൻ കേസിൽ മിഷനുമായി ബന്ധപ്പെട്ട അതെ ഉത്തരം പറയാം ഉത്തരം പറയാം കേരള സർക്കാരിന്റെ ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥന്മാരടക്കം ബന്ധമുള്ളവർ അതിലുണ്ട് എന്നൊരു ആരോപണം വന്നു സ്വാഭാവികമായും സർക്കാർ കേസെടുക്കും അതിന്റെ സാമ്പത്തിക ബന്ധങ്ങൾ പരിശോധിച്ചപ്പോൾ അത്തരം ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള വിവരം കേസിന്റെ അല്ല അതിന്റെ അതിന്റെ സമയമാകുന്നേ ഉള്ളൂ വഴിക്ക് നടക്കട്ടെ ശിവശങ്കർ പ്രതിയാണ് രണ്ട് ഈ സ്വപ്നയുടെ നിയമനം കനോൺമെന്റ് പോലീസ് എടുത്ത കേസ് മൂന്ന് വിജിലൻസ് സ്വപ്നയുടെ നിയമനം സംബന്ധിച്ചെടുത്ത കേസ് ഒന്നര വർഷമായി എവിടെ എത്തി ആ അത് എത്താത്തതിന് കാരണം എന്താണെന്ന് അറിയാമോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരു അന്വേഷണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ആ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന വസ്തുതകൾ കേരളത്തിന്റെ അന്വേഷണ സഹായമാണെങ്കിൽ സ്വീകരിക്കുക തന്നെ ചെയ്യും ഞങ്ങൾക്കതിൽ അന്വേഷിക്കുന്ന കേസിനെ ബാധിക്കുന്ന അത് രണ്ടും രണ്ടാണ് അതിന്റെ അന്വേഷണം അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട് രേഖകളൊക്കെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടോ മറ്റാളുകളെ കൊണ്ട് പരിശോധിപ്പിക്കേണ്ടതുണ്ട് അതതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥ ഇവിടെ സമയം